ഹായ് നമസ്തേ. പാലക്കാടുണ്ടോ? പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ചെരുപ്പൂർ ദേശത്താണ്. അവിടെ ഒരു കാടിനുള്ളിൽ ഒരു തകർന്ന ക്ഷേത്രമുണ്ട്. നീന്തൂർ അയ്യപ്പൻ കാവെന്ന ആ ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ അടുത്ത് തന്നെയുള്ള അനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് വന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം. നീന്തൂർ അയ്യപ്പങ്കാവ്. വളരെ യാദൃശ്ചികമായാണ് ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിയുവാൻ കഴിഞ്ഞത്. പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോടിനടുത്ത് ചെരിപ്പൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത്. ഒരു വിജനമായ പറമ്പിൽ കാട് കയറിയ അവസ്ഥയിലായിരുന്നു ക്ഷേത്രം. നീന്തൂർ അയ്യപ്പങ്കാവിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഥലത്തിൻ്റെ പേരെന്താ? വേറെ ഈ നമ്മുടെ ഈ ക്ഷേത്രം നിൽക്കുന്ന ചെരിപ്പൂരല്ലേ? നമ്മുടെ മറ്റേ സദാശിവ മാധവ ട്രസ്റ്റ് എവിടെയായിട്ടാണ്? അവിടെയാണല്ലോ. അവിടുത്തെ രണ്ട് അമ്പലങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വിഷ്ണു ക്ഷേത്രം തൊട്ടപ്പുറത്തുള്ള അപേക്ഷയുണ്ടല്ലോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അവര് വന്നായിരുന്നു. വന്ന് പൂജയൊക്കെ നടത്തി അവരത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. മറ്റേ വരവൂരില്ലേ, വരവൂര് ശിവക്ഷേത്രം, അവര് മറ്റേ ഇല്ല പാടത്ത് വെക്കണ കീഴ്പാടം. കീഴ്പാടം അത് നമ്മുടെ ഈ വഴിക്കാട്ടോ നമ്മളിപ്പോൾ കാറിന് വന്ന വഴിയാട്ടത്. ഈ വഴി ഇങ്ങനെയൊക്കെ വന്ന്, അപ്പോൾ ഇവിടെ ഒരു പറമ്പുണ്ട്. ഈ കാട്ടിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോണം. ഇപ്പം ഇതൊരു ആൾക്കാർ നടന്നു നടന്ന് ചെറിയൊരു നടവഴി പോലെയൊക്കെ ആയി. ഇതൊക്കെ ആരുടെ പ്രോപ്പർട്ടി? അപ്പം പറമ്പ് അല്ല അല്ല. ആ ഹാ ശരിക്കും അപ്പം ഈ അമ്പലം ആരുടെ ഇതാ വരുന്നതെന്ന് അറിയോ? ആ ഹാ അവരെ അവകാശികളൊന്നുമില്ല. ഓ ആ വില്ലേ വർത്താൻ പറഞ്ഞു പോണേ. പന്നിണങ്ങി ഓടുന്നു. ഏ ഈ വീട്ടുകാരുടെ ഇവിടെ വെള്ളം ടാങ്കിയൊക്കെ ഉണ്ട്. പന്നിണ്ടാ? പന്നിണ്ട്. കാട്ടു പന്നിയാണ്. ആ കാണുന്നല്ലേ വലിയ വാലല്ലേ? ഇതിന്റെ അപ്പുറത്തുള്ളത് ഈ വഴിക്കല്ലേ?
ചൂടായതുകൊണ്ട് പാമ്പുണ്ടാവാൻ വഴിയില്ലേ? കുഞ്ഞു പോണല്ലോ. മൂഴാനൊന്നും വയ്യ, തടി പറ്റു. മഴ പെയ്ത വലിയ കാടാവൂലേ? അത്യാവശ്യം നല്ലൊരു കാട് തന്നെയല്ലോ. ഓ ഇതല്ലേ അമ്പലത്തുമ്മേണ് ഇങ്ങനെ ആലുണ്ടായിരിക്കണം കണ്ടോ. ആ ഇവിടെ പന്നികൾ കിടന്നിരുന്ന സ്ഥലം ഇതാണോ? ഇത് കിണറായിരുന്നു. ഇത് കിണറാണ്. ഇത് തന്നെ കുടിയും കാലുണ്ടാണ് കുറേ കിടക്കാൻ. ഒരു വിളക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചേട്ടാ. വിളക്കിക്കാണ് കപ്പ് കാരണം കിട്ടിയതാ. ഭാര്യ പോലെ ഞാനും അനീഷും കൂടി വൃത്തിയാക്കിയതേ. അപ്പൊ ഇതാണ് നീന്തൂർ അയ്യപ്പൻ കാവ് എന്ന് പറയുന്നത്. ഇത് ക്ഷേത്രത്തിന്റെ ഒരു ശ്രീകോവിലാണ്. ശ്രീകോവില് ഇതാണ് കേട്ടോ. അനിലേട്ടൻ, അനിലേട്ടനാണ് നമുക്ക് ഈ ക്ഷേത്രം കാണിച്ചു തന്നത് കേട്ടോ. അനിലേട്ടൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അനിലേട്ടനോട് ചോദിക്കാം. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു ചേട്ടാ? പ്രതിഷ്ഠ ഇങ്ങനെ കോണായിട്ടായിരിക്കുന്നു. ഒരേ പീഠത്തിലാണ്, ശാസ്താവാണ്. ഇതിൽ ഇപ്പം നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, ഈ ഒരു ക്ഷേത്രം ഇങ്ങനെയാണ്. ക്ഷേത്രത്തിൻ്റെ പീഠം, പ്രതിഷ്ഠയുടെ പീഠം ഇങ്ങനെ കോണോട് കോണായിട്ടായിരിക്കുന്നത് കണ്ട. അത് ഒറ്റപ്പീഠത്തിൽ പ്രതിഷ്ഠ ഇങ്ങനെ കോണായിട്ടായിരിക്കുന്നത് കണ്ട. അത് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പറ്റിയപ്പോൾ മാറിയതായിരിക്കാം. ഈ വിളക്കൊക്കെ എങ്ങനെ കിട്ടിയത് ചേട്ടാ? ഞങ്ങൾ ചപ്പ് മാറ്റുമ്പോൾ കിട്ടിയതാണോ? ഇത് ഈ ഇത്രം കാണുന്നാട്ടോ ശ്രീകോവിൽ വരുന്നത്. ഇത് ഉപദേവത എന്തെങ്കിലും? ആ ഇത് എനിക്ക് തോന്നുന്നു പ്രഭാ സത്യക. ആ അങ്ങനെയുള്ള അയ്യപ്പ ശാസ്താവ് വനശാസ്താവ് ഇങ്ങനെ പ്രഭാ സത്യകയോടുകൂടിയിരിക്കുന്ന അതാണ് ഈ രണ്ട് പ്രതിഷ്ഠകൾ വരുന്നത് അല്ലേ. ഈ ചുറ്റമ്പലമാണോ ഈ വരുന്നത് അല്ലേ? ആയിരിക്കാം. നമ്മുടെ ഈ ഒരു ശ്രീകോവിലിന്റെ സൈഡിൽ ഇങ്ങനെ കൽവിളക്കുകളൊക്കെ കാണാം നമുക്ക്. കൽവിളക്കുകളുണ്ട്, മുൻപിൽ തന്നെ രണ്ട് കൽവിളക്കുകളുണ്ട്. അതേപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ ഒരു കൽവിളക്കുണ്ട് കേട്ടോ. ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയില്ല, ഇങ്ങനെയാണോ എന്നറിയില്ല, ഒരു കല്ലിന്റെ ഷേപ്പ് ഉണ്ടോ, ഒരു കല്ലിൻ്റെ ഷേപ്പ് ഉണ്ടോ അങ്ങനെ. ആ ഇവിടെയും ഒരു കല്ലുവിളക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വേണ അത് ഇതിവിടെ ഇരുന്ന കല്ലുവിളക്കായിരിക്കും.
അതുപോലെ തന്നെ ഇവിടെയും ഒരു കൽവിളക്കണ്ടേ. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലമാണ്. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമസ്കാര മണ്ഡപം ഇല്ലാത്ത ഈ ഒരു ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നിട്ടുണ്ടോന്നറിയില്ല, പക്ഷെ നിലവിൽ കാണുന്നില്ല ഒന്നും. നിറച്ച് വള്ളികൾ നിറഞ്ഞിരിക്കുന്നുണ്ടേ, നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ മുൻവശം വരുന്നത്. രണ്ട് തറ കാണാം. മുഖമണ്ഡപം വന്നിരുന്ന ഭാഗമായിരിക്കും ഇത്. അല്ലേട്ടാ, നമുക്ക് അല്ലേനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അല്ലേട്ടാ, ഇത് ശരിക്കും പാടമായിരുന്ന സ്ഥലമായിരുന്നു. പാടമായിരുന്നു. പാടത്തിന്റെ ഒരു അറ്റത്ത് അമ്പലം. എത്ര നാളായി ചേട്ടൻ ഈ ഒരു ക്ഷേത്രം കണ്ടിട്ട്? ഞാൻ കണ്ടിട്ട് ഒരു 33-34 കൊല്ലം. അന്നൊക്കെ പൂജ കാര്യങ്ങളുണ്ടോ? ഇങ്ങനെ തന്നെ വന്നിരുന്നില്ല, അവിടെ അങ്ങനെ മന്ത്ര പിടിച്ച് കിടക്കായിരുന്നു, പൊന്തക്കാട് പിടിച്ച് കിടക്കായിരുന്നു. ഇവിടേക്ക് അങ്ങനെ ആരും വരവില്ല അല്ലേ? ഇതേനെ വഴി ഉണ്ടായിരുന്നു. ഏതിലെ? നമ്മള് കാറിൽ വന്ന വഴിയാണോ? ഇല്ല, ആദ്യം നടന്നു പോണ വഴിയുണ്ട്. നടവഴി ഉണ്ട് അല്ലേ? അമ്പലത്തിലെ വഴി ആയിരിക്കാം അത്. അത് അപ്പുറം റോഡാണ്, റോട്ടിക്ക് കയറാനുള്ള വഴിയായിരുന്നു. ഇതിലെ വഴി ഉണ്ടായിരുന്നു അത്ര. ഞങ്ങളിതേ പോയിരുന്നു. പിന്നെ ഈ ആലാണോ ഉണ്ടായിരുന്നു? ഈ വലിയ ആലുണ്ട് അല്ലേ? ഇപ്പൊ ആല് നിൽക്കുന്നത് അമ്പലത്തിന്റെ ചുമരുമയാണ്. ശ്രീകോവിലിന്റെ പുറത്തായിരുന്നു അത്. ശ്രീകോവിലിന്റെ പുറത്തായിരുന്നു അത്. ഇപ്പൊ ചുമരുമയിലേക്ക് ആയതാണ്. ഈ ക്ഷേത്രത്തെ പറ്റി എന്തെങ്കിലും ഐതിഹ്യം എന്തെങ്കിലും പറഞ്ഞ ഒന്നറിയില്ല അല്ലേ? ഇതിനോട് ചേർന്ന് വേറെ ക്ഷേത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? തറവാട്ട് ക്ഷേത്ര അവകാരണേ, അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആർക്കാരും അങ്ങനെ ഇങ്ങോട്ട് വരാതിരുന്നത്. നിങ്ങളുടെ അറിവില് ഇത് ഏത് തറവാട്? കളത്തിലെ, കളത്തിലെ ശേഖരൻ നമ്പ്യാരായിരുന്നു. കളത്തിൽ ശേഖരൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആരും മക്കളൊന്നും ഇല്ലാതെ പിന്നെ അങ്ങനെ ഇവിടുന്ന് പോയി. അന്യദിനെ പെട്ടു പോയില്ലേ? ഒരു കളത്തിലെ വീട്ടുകാരുണ്ട് ഇവിടെ, പക്ഷെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവര് ഉദ്ധാരണം ചെയ്യണം. ശരിക്കും ഇപ്പൊ ഇങ്ങടേക്ക് ആരും വരവില്ല അല്ലേ? ആരും വരില്ല. ചേട്ടാ, അപ്പൊ എനിക്ക് ഇത് ഞാൻ ഏതാ അങ്ങനെ മനസ്സിൽ തോന്നിയപ്പോ അനീഷിനെ അറിയിച്ചതാ. അനീഷ് എന്റെ എന്റെ കസിനാണ് അനീഷ്. അനീഷാണ് അപ്പൊ അമ്പലം കിടക്കണ്ട് നമ്പർ തന്നത്. വന്നപ്പോ അവിടെ പന്നി ഉണ്ടായിരുന്നു. അവിടെ എത്ര എണ്ണായിരുന്നു അറിയോ? നമ്മള് നേരത്തെ കണ്ട ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ പന്നി ഉണ്ടായിരുന്നു. പന്നിയും കാട്ടുപന്നിയും കുട്ടികളും. അപ്പൊ ഇവര് വന്നപ്പോ ഒച്ചപ്പാടും ബേളെടുത്ത് പോയായിരുന്നു. രണ്ടു ദിവസം മുന്നേ വന്നതാണോ? രണ്ടു ദിവസം മുന്നേ വന്നതാണ്. പിന്നെ വേറെ ഇതിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റിയ ആൾക്കാരും ഇല്ല അല്ലേ? ഈ നാട്ടിലങ്ങനെ ആൾക്കാർക്ക് ഈ അമ്പലം അറിയില്ലേ? അറിയില്ല. ഇത് പഴയ ആൾക്കാർക്ക് അറിയാം. അത്രയുണ്ട്. ആ മൂടിയിരിക്കുന്ന മണിക്കിണറുണ്ടായിരുന്നു. എവിടെയായിരുന്നു? അതാ സൈഡിലുണ്ട് മൂടിയിരിക്കുന്നത്. കാണിക്കാൻ പറ്റും? അതെവിടെയായിരുന്നു കാണിച്ചാൽ മതി. മണിക്കിണറാണ്. ഇവിടുന്ന് വെള്ളം കോരി വന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇവിടെ കിണറുണ്ടായിരുന്നു. ഇവിടെ കിണറായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയിരുന്നു അല്ലേ? ഇത് കേറി കട്ടളണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ പോയില്ലേ? ആൾക്കാര് കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ ഇത് ആണ് ഇവ ഈ ചുമന്നുമ്മ ചേർന്നുണ്ടായിരിക്കണ ആല്. അവിടെ കുറച്ച് പൊടിയൊക്കെ മാറി കിടക്കുന്നില്ലേ, അവിടെയാണ് മറ്റേ പന്നി പെറ്റ് കിടന്നിരുന്നെന്ന് പറഞ്ഞത്. നമ്മള് നേരത്തെ നിന്ന ഭാഗമാണ് ഇവിടെ. ഇവിടെ ആയിരുന്നു കിണറുണ്ടായിരുന്നത്. അത് കിണറിന്റെ ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാട്ടോ. അതെ, എന്താ ഇങ്ങനെ കിണറിന്റെയാണ് ഭാഗം. ഇവിടെ ആയിരുന്നു കിണറുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കോരിയാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത്.
ക്ഷേത്രത്തിന്റെ കല്ലിന്റെ ഇത് വഴിയാണോ? അത് വഴിയല്ലേ? അതൊക്കെ അതൊക്കെ പറമ്പുകളാണോ? വേറെ വളപ്പാണല്ലേ. ഇത് നോക്കൂ, അവിടെ കണ്ടോ, അങ്ങനെ റോട്ടിൽ കിടക്കാനുള്ളേ, അങ്ങനെ വഴിയുണ്ട്. ശരിക്കും കാടിനുള്ളിലാണ് ഈ ഒരു കാവ് നിൽക്കുന്നത്. അനിലേട്ടൻ എനിക്ക് നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിച്ചത് അനിലേട്ടൻ പറഞ്ഞനുസരിച്ച് ഇതൊരു വനശാസ്ത്രാവായിരുന്നു അത്രേ. അതുകൊണ്ട് ഇങ്ങനെ മുകളിൽ ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തുറന്നിരിക്കുന്നതെന്ന് പറയണേ. ഇപ്പം ഇവിടെ വാതിലൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, ഒരു കട്ടിലയുടെ വാതിലടയാനുള്ള വാതിലുണ്ടായിരുന്നിട്ടുണ്ട് കണ്ടോ. വാതിലിൻ്റെ പൊഴിയാണ് ഇത് കണ്ടോ, വാതിലുണ്ടായിരുന്നു ഇതിന്. തറയൊക്കെ പാറക്കല്ലാണ്, പക്ഷേ ഈ ഒരു പീഠം ഇരിക്കുന്നത് ചെങ്കല്ലാണ്. ചെങ്കല്ലിൻ്റെ പീഠത്തിലാണ് ഈ ഒരു വിഗ്രഹം ഇരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതൊക്കെയും ഇതാണ് കേട്ടോ, പാറക്കല്ല എന്താണെന്നറിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു കോണോട് കോണായിട്ടൊരു പ്രതിഷ്ഠ വന്നതെന്ന് എനിക്കും അറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ കസിനാണ് അനീഷ്, അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അനീഷും ഈ ഒരു പ്രതിഷ്ഠയുടെ ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ കൈമുക്ക് നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ കാലചക്ര ഘടനയിലുള്ള പ്രതിഷ്ഠകൾ ചെയ്യുന്ന വിഗ്രഹങ്ങൾ നൂറ്റാണ്ടുകളാകുമ്പോൾ ചെറിയ സ്ഥാനമാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നതാവാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. പക്ഷേ ഇത് ഇതെന്തോരം ഇതിലെത്ര ആധികാരികത ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, പറഞ്ഞു കേട്ട അറിവാണ്. ഇതേപോലെ കോണോട് കോണായിട്ട് വല്ല പ്രതിഷ്ഠകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. വേറെ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ഇങ്ങനെ കോണോട് കോണായിട്ട് പ്രതിഷ്ഠകൾ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞതല്ലാണ്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനൊരു ചെരിവ് സംഭവിക്കാം എന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കേടുപാടുകൾ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയപ്പോൾ ഇത് പ്രതിഷ്ഠകൾ ഇളക്കാൻ സംഭവിച്ചപ്പോൾ സംഭവിച്ചതും ആവാം. അതിനും വ്യക്തമായ അറിവുകളൊന്നുമില്ല. ഒരു നല്ലൊരു ക്ഷേത്രമായിരുന്നിരിക്കണം ഇത്. ഇതെല്ലാം പാടമായിരുന്നു എന്നാണ് പറയുന്നത്, ഈ പാടം. അപ്പോൾ ഒരു പാടത്തിൻ്റെ ഒരു ഒരു കരയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്, ശാസ്താവ്. ഇങ്ങനെ കാടിന് നടുക്കുള്ള ഈ ഒരു അയ്യപ്പങ്കാവ് ദൈവമേ. കാടിന് നടുക്കുള്ള ക്ഷേത്രം കാണാൻ പറ്റുകയും ഇതൊന്ന് വീഡിയോ ചെയ്യാൻ പറ്റുകയും ചെയ്തു. അതിന് അനിലേട്ടനാണ് ഈ ബാക്കി വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അനിലേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പം ഈ ക്ഷേത്രം കാണാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അനിലേട്ടനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം വന്ന് അദ്ദേഹം കൂടെ വന്ന് ഈ വഴി കാണിച്ചു തരുന്നതാണ് കേട്ടോ. കുറച്ചുള്ളിൽ മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കയറണം, ഏകദേശം 1 കിലോമീറ്ററുള്ള ഉള്ളിലേക്ക് കയറണം. അതിനുശേഷം ഒരു 100-300 മീറ്റർ നടക്കാനുമുണ്ട് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയൊക്കെ കാണിച്ച് ഞാൻ ഇട്ടേക്കാം കേട്ടോ വീഡിയോയിൽ. ഭയങ്കര വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കണുണ്ടേ, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എവിടെയോ കടന്നലോ തേനീച്ചയുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടായി വള്ളിയും. അങ്ങ് അമ്മേ, ദേ മുകളിൽ, നേരെ മുകളിൽ തേനീച്ചക്കൂട്. എൻ്റെ പൊന്നെ, ദേ കണ്ടോ തേനീച്ചക്കൂട്. എൻ്റെ പൊന്നെ, വള്ളിപ്പടർപ്പിനോട് ചേർന്ന് നിൽക്കാന്നുണ്ടെങ്കിൽ വള്ളിയമ്മയൊക്കെ തട്ടിക്കഴിഞ്ഞാലേ തേനീച്ച കുത്തി ഓടി മനുഷ്യനെ. തേനീച്ചക്കൂട് ദോ ദവിടെ ആട്ടാ. ഞാൻ അതിൻ്റെ താഴെ കൂടെ നടന്ന് വള്ളിപ്പടർപ്പുകളൊക്കെ ഉണ്ട്, അതിന്മേ കനങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ ജീവൻ പോയേനെ. തറ കണ്ടോ, ഇതാണ് തറ.
ഇത് അല്ലേട്ടൻ പറഞ്ഞ മുഖമണ്ഡപം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും അത്ര. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു തറ വന്നിരിക്കുന്നത്. അമ്മേ വള്ളിയായതുകൊണ്ടേ കല്ല് ഇവിടെയും ഒരു കൽവിളക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് അത് ക്ഷേത്രത്തിന്റെ ഒന്നും ആയിരിക്കില്ലായിരുന്നു അതറിയാം. കാരണം ഞങ്ങൾ അവിടുന്ന് നോക്കുമ്പോ കണ്ടായിരുന്നു ഇവിടെ ഈ അമ്പലത്തിന്റെ ഈ ആലിന്റെ വേറെ ഒരു മരം. ഈ നമ്മളിപ്പോ ചുമരുമൊക്കെ കയറിയേക്കണാലേ അതാണ്. അത് മാത്രമാണ് അറിയില്ല വാർത്ത ആകെ മരമായിട്ട് ഒരു സാധനം ഇവിടെ നടന്നില്ല. വേറെ ഈ ക്ഷേത്രത്തിനെ പറ്റി ഇങ്ങനെ എന്താ പൂജ നടന്നതിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും എമ്പ്രാന്തിരിമാരത്ര പൂജിച്ചേരുന്നേ അത് ഞങ്ങളുടെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്. അല്ല എന്റെ അമ്മടെ ആങ്ങള അമ്മയുടെ ആങ്ങള മാമൻ ഞങ്ങളെ അമ്മാമൻ എന്ന് പറയും കേട്ടോ. അപ്പൊ അമ്മാമയൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇമ്പ്രാന്തിരിയോട് നേദ്യം വെച്ചായിരുന്നു കൊടുത്തായിരുന്നു ഒക്കെ അമ്മാമ പറഞ്ഞു. അതൊക്കെ എത്ര വർഷം മുൻപാണ്? ഒരു 65 years 65 വർഷം മുന്നല്ലേ. കാരണം അമ്മാമ ഇപ്പോ 81 എബവ് ആയി. അപ്പോ ആ കാലത്ത് പിന്നെ ഞാൻ കിണറിലേക്ക് അമ്മാമ്മക്കെ കയറിയായിരുന്നു നേദ്യ കൊടുത്തായിരുന്നു അമ്മ പറഞ്ഞു കേട്ടിട്ട്. അന്ന് എങ്ങനെയാണ് അമ്മ ഇത് ഇങ്ങനെ മോൾവശൊക്കെ ഇതുപോലെ ഓപ്പൺ ആയി കിടക്കുന്നായിരുന്നു കവറിങ് ഇല്ല ഇവിടെ ഈ തറയുടെ അവിടെ. അത് അമ്മാമ്മക്ക് അത്ര ഓർമ്മ ഇല്ല പറഞ്ഞു അമ്മാമ ഇപ്പൊ പ്രായമില്ല. മോൾവശം എന്തായാലും തുറന്നിരിക്കുന്നു തുറന്നിട്ടാണ് പറഞ്ഞു. മഴ പെയ്താ വെള്ളം നിന്നിരുന്നതിന്റെ ഉള്ളില് പറഞ്ഞേ ഉള്ളില് വെള്ളം നിന്നിരുന്നു. താഴ്ന്ന സ്ഥലല്ലേ പാടല്ലേ അപ്പൊ വെള്ളത്തിന്റെ എഫക്റ്റ് ആയിരിക്കാം. അപ്പൊ അമ്മാവ് പറഞ്ഞു മഴ പെയ്താ ഉള്ളിലൊക്കെ വെള്ളം നല്ല നിൽക്കും. പിന്നെ എമ്പ്രാന്തിരി സൈഡിലേക്ക് മുക്കിയിട്ട് പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സൈഡിലേക്ക് കാരണം കവറിങ് ഇല്ലാത്ത ഉള്ളിലേക്കല്ലേ മഴ പെയ്ത് വളർന്നത്. എന്തായാലും ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് എന്തെങ്കിലും ക്ഷേത്രം കാണിച്ചത് നന്ദിയുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ താഴെ ചെയ്യേണ്ട നമ്പർ ഒന്ന് വെച്ചേക്കാം. ആർക്കെങ്കിലും വന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ. എന്തെങ്കിലും രീതിയിൽ ഇതൊന്ന് വെട്ടിത്തെളിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒരു തിരിവെക്കാനായിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നോട്ടെ. മഴ കൊണ്ടിരിക്കുന്ന ദൈവങ്ങളൊക്കെ ശക്തി പ്രവചിക്കാൻ പറ്റും. കാരണം ദോശ അടിക്കാന്നുള്ള പവർ പോയി. ആ ക്ഷേത്രത്തിൻ്റെ പുറകിലെ ചുറ്റമ്പലത്തിൻ്റെ ഭാഗമാണ് അതുമേയാണ് കേട്ടോ. ഇപ്പം ഈ ഒരു ആലുണ്ടായിരിക്കുന്നത് കേട്ടോ. ചിത്തമ്പലത്തിന്റെ ഭാഗമാണ് അല്ലേ. അമ്മാമ പറഞ്ഞു കൊണ്ട് എന്ത് കിണർ അടിയിൽ നിന്ന് പണിത് അടിയിൽ നിന്ന് കൽവരി പടുത്ത് കയറിയതാണ് പറഞ്ഞു. മൊത്തം വെട്ടുകല്ലോണ്ട് പടുത്തിട്ടാണ് അടി തുടങ്ങി മുകളില് വരെ പടുത്തേക്കാണ് കല്ല് വെച്ച് ഇങ്ങനെ പണിതേക്കാണ്. മണ്ണെടുത്ത നല്ല കണ്ടായി കിട്ടും. നല്ല കണ്ടായി കിട്ടും. അവിടെ എന്റെ വീട്ടിൽ കിടക്കുന്നു ഈ ഒരു വള്ളി ഉണ്ടായിക്കണക്കി അടിപൊളി വള്ളി ഉണ്ടായിക്കണല്ല. അതെ 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 വള്ളിയ വള്ളി.
പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ചെരിപ്പൂർ ദേശത്തുള്ള നീന്തൂർ അയ്യപ്പങ്കാവിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. വർഷങ്ങളായിട്ട് തകർന്ന് തിരിവെക്കാൻ ആരുമില്ലാണ്ട് ഒരു കാടിനുള്ളിൽ ആരും അറിയാണ്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള അനിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും കാണിച്ചു തന്നതും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിലെ ആ ഒരു പ്രതിഷ്ഠയുടെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തന്നില്ലേ? അപ്പോൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ കാര്യങ്ങളാണ് ഞാനൊരു പ്രതിഷ്ഠയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞത്. അതിലെത്രത്തോളം ആധികാരികത ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിലെന്തെങ്കിലും അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അറിയാത്തവർക്ക് അറിയാലോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി. വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നാലും ഈ അമ്പലം കാണിച്ചു തന്നാലും വളരെ നന്ദി ഉണ്ട് കേട്ടോ. ശരി ശരി, ഇനി ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോ കേട്ടോ, നമുക്ക് വരാം വീഡിയോ ചെയ്യാം. എല്ലായിടം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ആൽമരമാണ് അകലെ നിന്ന് നോക്കിയാൽ കണ്ടിരുന്നതെന്ന് പറയണേ. വേറെ മരങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അത്രേ.